നമസ്കാരം, എല്ലാവർക്കും ഗൾഫ് റൗണ്ട് അപ്പിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. സത്യൻ മാടാക്കര പ്രവാസ ഭൂമിയിൽ നിന്നുള്ള മികച്ച കവി. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. യു എയുടെ ഒരറ്റത്താണ് അദ്ദേഹം താമസിക്കുന്നത്, ഫുജേറയിൽപ്പെട്ട ദിബ എന്ന സ്ഥലത്ത്. കഴിഞ്ഞ 25 വർഷമായി അദ്ദേഹം ജോലിക്ക് പോകുന്നത് സൈക്കിളിലാണ്. നഗരം ഒരുപാട് മാറി, യാത്രാ സംവിധാനങ്ങൾ കൂടുതലായി വന്നു. എന്നാലും തൻ്റെ ആ പഴയ ശീലം മാറ്റിവെക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. ഇപ്പോഴും സൈക്കിളിൽ പോകുന്ന, ഇപ്പോഴും ചെടികളെ സ്നേഹിക്കുന്ന ഒരു കവിയാണ് സത്യൻ മാടാക്കര. വടകര ചാലിൽ എന്ന ഗ്രാമത്തിൽ നിന്ന് യു എയിലെ ദിബ എന്ന ഗ്രാമത്തിൽ സത്യൻ മാടാക്കര എത്തിയത് കാൽ നൂറ്റാണ്ട് മുൻപ്. ഗ്രാമത്തിന്റെ നന്മ നെഞ്ചിലെത്തിയാണ് ഈ കവിയുടെ ജീവിതം. സത്യൻ തന്റെ ഗ്രാമീണത ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് ദിബ സീപോർട്ടിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം തന്റെ ഓഫീസ് യാത്രകൾ സൈക്കിളിലാക്കിയത്. ജീവിതം പച്ചപിടിച്ചു തുടങ്ങിയ കാലത്ത് 2 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്ക് നടന്നു പോകാൻ സാധിക്കാത്തതിനാലാണ് സൈക്കിൾ വാങ്ങിയത്. പിന്നീടത് ദിനചര്യയായി. ഇപ്പോൾ 25 വർഷമാകുന്നു ഈ സൈക്കിൾ യാത്രയ്ക്ക്. 2 കിലോമീറ്റർ അകലെയുള്ള ഓഫീസിലേക്കും തിരിച്ചും കവി ഇത്രയും കാലം സഞ്ചരിച്ചത് സൈക്കിളിൽ മാത്രം. സൈക്കിളിൽ കളിക്കൊരു ലജ്ജോ, അല്ലെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു വിഷമോ, അല്ലെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു രണ്ടാം കിട ആളായി പോകും എന്നുള്ള തോന്നലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സൈക്കിൾ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. എന്നാലും ഈ വയസ്സാ കാലത്ത് തന്നെ ഇപ്പൊ വേറൊരു സാധനം പ്ലെയിനിൽ നിന്ന് ഏതായാലും ഓടിക്കാനുള്ള അവസ്ഥ നമുക്കില്ല. സൈക്കിളാണ് സാധാരണക്കാരന്റെ വാഹനം. 25 വർഷത്തിനിടയിൽ 3 സൈക്കിളുകൾ മാത്രമാണ് ഇദ്ദേഹം ഉപയോഗിച്ചത്. അതിലൊന്ന് കട്ടുപോവുകയായിരുന്നു. അനാഗരികമായ പ്രിയമാണ് സൈക്കിൾ യാത്രയിലേക്ക് അടുപ്പിക്കുന്നതെന്ന് സത്യൻ മാടാക്കര പറയുന്നു. സൈക്കിളിലെ യാത്ര എന്ന് പറഞ്ഞാൽ അതിനൊരു വലിയൊരു ഒരു അനാഗരികതയെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു സംഗതിയുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഒരു മോട്ടോർ വാഹനത്തിലോ അല്ലെങ്കിൽ വേറെ സംഗതിയിലോ ഒന്നും കിട്ടാത്തൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് സൈക്കിൾ നിരന്തരമായി ഉപയോഗിക്കുന്നത്. സൈക്കിള് ഞാൻ മാത്രമല്ല, വൈലോപ്പള്ളി സൈക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്, EMS സൈക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്, വിശ്വാരമ ഒരു സൈക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആസ്റ്റർ ഡാമിൽ നിന്ന് പരിസ്ഥിതി പ്രശ്നത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സൈക്കിളാണ്. അപ്പോൾ സൈക്കിളിന് ഉത്തരാധുനികതയിൽ പോലും വലിയൊരു രൂപം എന്ന നിലയിൽ ഒരു സവിശേഷത ഉണ്ട്. വീട്ടുകാർ പലപ്പോഴും സൈക്കിൾ ഉപേക്ഷിച്ച് മറ്റു വാഹനം വാങ്ങാൻ പറഞ്ഞെങ്കിലും ഇതാണ് എന്റെ രീതി എന്നതിൽ സത്യൻ മാടാക്കര ഉറച്ചു നിൽക്കുകയായിരുന്നു. കുടുംബത്തിന് എന്റെ മാള് കാർ ഓടിക്കുന്ന ആളാണ്. മറ്റുള്ള ആളുകളൊക്കെ ബൈക്കും, അനുജൻ ബൈക്ക് ഓടിക്കുന്ന ആളാണ്. മറ്റുള്ള ആളുകളൊക്കെ മറ്റ് പല വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ അവരോട് ഞാനിങ്ങനെ സൈക്കിളിലാ പോകുന്നെന്ന് പറഞ്ഞപ്പോ സൈക്കിൾ മാറ്റി വേർന്നുകളായിക്കൂടെ എന്ന് അവരെ അഭിപ്രായം. അവരഭിപ്രായം എനിക്കെന്റെ അഭിപ്രായം അത്രേ ഉള്ളൂ. കവിതയിലാണ് സത്യൻ മാടാക്കരയുടെ ജീവിതം. 5 പുസ്തകങ്ങൾ ഇതിനകം പുറത്തിറങ്ങി, ഒട്ടേറെ പുരസ്കാരങ്ങൾ. ലാൻഡ് മാർക്കിനെ എങ്ങനെയാണ് സാഹിത്യത്തിൽ ഉപയോഗിക്കേണ്ടതെന്നത് മലയാള സാഹിത്യത്തെ പഠിപ്പിച്ചത് ബഷീറാണ്. പക്ഷെ ബഷീർ ജീവിച്ച കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ ഉത്തരാധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലാൻഡ് മാർക്കിനെ എങ്ങനെ പ്രത്യയശാസ്ത്രമായിട്ട് സാമൂഹ്യതയായിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് അന്വേഷണം. ആ അന്വേഷണത്തിനാണ് ഇപ്പോൾ ഒരു മത്സ്യവും ജലാശയം നിർമ്മിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജനങ്ങളെ നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നുള്ളൂ, നേതാക്കന്മാർക്ക് ജനങ്ങളെ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യയശാസ്ത്ര രൂപമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കപ്പലില്ലാത്ത തുറമുഖം, കപ്പൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ ഷീ എന്നാണ്. അപ്പോൾ അവളില്ലാത്ത തുറമുഖം എന്ന് പറഞ്ഞാൽ ബാച്ചിലറായ പ്രവാസി. അങ്ങനെ ലാൻഡ് മാർക്കിനെ എങ്ങനെ സാമൂഹ്യതയായിട്ടും എങ്ങനെ പ്രത്യയശാസ്ത്രമായിട്ട് ബന്ധപ്പെടുത്താനുള്ള അന്വേഷണമാണ് ഇപ്പൊ എന്റെ കവിതയിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം. ദിബയിൽ തുറമുഖ അധികൃതർ അനുവദിച്ച വില്ലയിലാണ് സത്യൻ സഹപ്രവർത്തകൻ വർക്കല സ്വദേശി അശോകനൊപ്പം താമസിക്കുന്നത്. ഇവർ മുറ്റത്തൊരു വേപ്പുമരം നട്ടു വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പോഴത് പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ഈ മരത്തിന് ചുവട്ടിലിരുന്നാണ് സത്യൻ മാടാക്കരയുടെ പുലർകാലങ്ങളിലെ എഴുത്ത്. പ്രതാപം കൊണ്ടോ വിജ്ഞാനം കൊണ്ടോ അല്ല ഒരു എഴുത്തുകാരൻ ഒരാളുടെ ഹൃദയത്തിൽ കടന്നുകൂടുന്നത്, മറിച്ച് പ്രതിഭ കൊണ്ട് മാത്രമാണെന്ന് കവി നയം വ്യക്തമാക്കുന്നു. ഞങ്ങൾ ഇദ്ദേഹത്തെ കണ്ട ദിവസം പൂർത്തിയാക്കിയ കവിതയാണ് വെയിൽ ചുട്ടെടുത്ത കുന്നുകൾ. വെയിൽ ചുട്ടെടുത്ത കുന്നുകൾ, പൈപ്പ് വെള്ളം കുടിച്ച് മരങ്ങൾ ദാഹം തീർക്കുന്നു, രക്തത്തിന്റെ ഈ രുണ്ടടിത്തട്ടിൽ
എണ്ണയുടെ തടാകം, എല്ലാറ്റിനും സാക്ഷി വെയിൽ ചുട്ടെടുത്ത കുന്നുകൾ, പാതി കുഴിച്ചു മൂടപ്പെട്ട പാതിര, വില്ലൽ തളർന്നു വീണ അടുക്കള, ബാച്ചിലർ മുഷിച്ചലോടെ തിരസ്കൃത നാമം എഴുതുന്നു. ഏത് ഭാരവും താങ്ങുന്ന ലോഹച്ചിറകുള്ള ക്രെയിൻ ദേശീയ പക്ഷി. ദുഃഖത്തിൻ്റെ വിത്തുമായി പ്രവാസം, മിന്നൽ വീശലോടെ രാത്രി കടഞ്ഞ് പകൽ വെളുക്കുന്നു. സമയത്തിൻ്റെ പകുതി കത്തിച്ച് ഭ്രാന്ത് കുടിച്ചു വീർക്കുന്നു കുന്നുകൾ. വെട്ടിച്ചുരുക്കലില്ലാത്ത സമതലം വിരിയിക്കുന്നു ഇലകൾ പൂക്കൾ. മരുഭൂമി പ്രസവിച്ച മൺകുടം വെള്ളത്തിന് കൈയുയർത്തുന്നു. സ്നേഹത്തിലേക്ക് തീതെറിപ്പിക്കുന്ന മിന്നാമിനുകളെ എഴുതി വെച്ചത് അച്ചടിച്ചു വരുമ്പോൾ മരത്തിൻ്റെ ദാനം എഴുത്തിലും ചിതയിലും. മരം തന്നെയാണ് പേപ്പറായി വന്നത്, മരം തന്നെയാണ് എഴുത്തിൽ കത്തുന്നത്. എഴുത്തിന്റെ 25 വർഷങ്ങൾ ആഘോഷമാക്കാനാണ് സത്യൻ മാടാക്കരയുടെ യുഎയിലെ കൂട്ടുകാരുടെ തീരുമാനം. വിലയിൽ തന്നെയായിരിക്കും ആഘോഷമെന്ന് അശോകൻ. ആഘോഷം ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട് സത്യൻ്റെ അടുത്ത്. സത്യൻ്റെ സുഹൃത്തുക്കളൊക്കെ വരും. അന്ന് എന്തായാലും ഒത്തിരി ഇവിടെ എന്തിനാണ് 5 കിലോ കോഴി, 5 കിലോ മട്ടൻ, 5 കിലോ ബീഫ്, ഇത് ഏതെങ്കിലും ഒന്ന് മേടിച്ച് ഇതാണ് പാർട്ടി ഇവിടുത്തെ. അല്ലാതെ പിന്നെ ആരിരിക്കുന്നു? നമ്മളെ ഫാമിലി ആരുമില്ല, നമ്മൾ ഈ കാണുന്ന സുഹൃത്തുക്കളല്ലേ ഉള്ളു. ഫാമിലിയായിട്ട് ആരുമില്ല. എൻജോയ് ചെയ്തായിട്ടെന്ന് പറഞ്ഞാൽ സത്യൻ്റെ ഓരോന്ന് സുഹൃത്തുക്കൾ വരും. 25 അല്ല 50 കൊല്ലത്തെ പാർട്ടി സഫലമായി. വിപുലമായ സൗഹൃദ വൃന്ദമാണ് സത്യൻ മാടാക്കരയുടെ സമ്പാദ്യം. യുഎയിൽ എത്തിയിട്ടുള്ള പ്രമുഖ മലയാള സാഹിത്യകാരന്മാരെല്ലാം ഒരിക്കലെങ്കിലും ഇദ്ദേഹത്തിന്റെ ദിബയിലെ വില്ല സന്ദർശിച്ചിട്ടുണ്ടാവും. കവി സത്യൻ മാടാക്കര കാർ ഉപേക്ഷിച്ച് സൈക്കിളിൽ യാത്ര ചെയ്യുന്നു. എന്നാൽ ദുബായിലെ സാഹചര്യം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവിടെ എല്ലാവർക്കും പ്രിയം കാറുകളെയാണ്. നിരവധി മോഡലിലുള്ള ഏറ്റവും പുതിയ കാറുകൾ ഇവിടെ ലഭ്യമാണ്. കാറുകളില്ലാത്ത ഒരു ദിവസത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഏറ്റവും എളുപ്പമുള്ള യാത്രാമാർഗമായി കാറുകളെ തന്നെയാണ് ഇവരും ആശ്രയിക്കുന്നത്. എന്നാൽ ദുബായ് മുനിസിപ്പാലിറ്റിയും ആർടിഐയും ചേർന്ന് കാർ ഫ്രീ ഡേ ആഘോഷിച്ചു. കാറുകൾ ഉപേക്ഷിച്ചുകൊണ്ട് പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവനക്കാരോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി കാർ ഫ്രീ ഡേ ആഘോഷിച്ചത്. ആർടിഐ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഈ ഉദ്യമത്തിൽ സഹകരിക്കുകയും ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കാനായിരുന്നു ദുബായിൽ കാർഹിത ദിനം ആചരിച്ചത്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ദിനാചരണം. 27 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥർ കാർ ഉപേക്ഷിച്ച് പൊതുഗതാഗത മാർഗ്ഗങ്ങളിൽ യാത്ര ചെയ്തു. മെട്രോ, ബസ്, അബ്ര എന്നിവയിലാണ് മുഴുവൻ ഉദ്യോഗസ്ഥരും ജോലിക്കെത്തുകയും തിരികെ പോവുകയും ചെയ്തത്. 7000 പേർ ഇതിൽ പങ്കാളികളായി. ദുബായ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ഹുസൈൻ അസർ ലോത്ത മെട്രോയിലാണ് ഓഫീസിൽ എത്തിയത്. ഗ്രീൻ ലൈനിലെ എത്തിസാത് സ്റ്റേഷനിൽ നിന്നാണ് ഇദ്ദേഹം മെട്രോയിൽ കയറിയത്. യുഎഇ വിദ്യാഭ്യാസ മന്ത്രി ഹുമൈദ് മുഹമ്മദ് ഉബൈദ് അൽ ഖാത്തമിയും മെട്രോയിൽ യാത്ര ചെയ്തു. മെട്രോ യാത്രയ്ക്ക് ശേഷം നടന്നാണ് ഉദ്യോഗസ്ഥർ ഓഫീസുകളിൽ എത്തിയത്. ഈ ദിനത്തിൽ പങ്കാളികളായ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും പാർക്കിംഗ് ഏരിയ ദിവസം മുഴുവൻ അടച്ചിട്ടു. വാഹനങ്ങൾ പുറത്തുവിടുന്ന കാർബണിന്റെ അളവ് കുറയ്ക്കാനും ആഗോള താപനത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കാനും വേണ്ടിയാണ് ഇത്തരത്തിൽ കാർ രഹിത ദിനം ആചരിക്കുന്നത്. പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ കൂടുതൽ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ കൂടി വേണ്ടിയാണിത്. പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ദുബായിലെ ഗതാഗത തടസ്സം കുറയ്ക്കാനും കഴിയുമെന്ന് അധികൃതർ പ്രതീക്ഷിക്കുന്നു. We started in the beginning of the first year, we were concentrated in Dubai municipality as only the employee. Then we have invited all the government organizations close to Dubai municipality. Now today also we have enlarged the invitation based on every station. We studied all the adjacent private companies. So we encourage the employer of these private companies to participate with us today on the on this event. Now as much as we can spread the idea to the public, this is the aim. The aim it is environment, pure environment. We want to reduce the number of cars in the street. We want to reduce the emission from these cars, and that's what we are trying to achieve. പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനവും കാർ രഹിത ദിനത്തോടനുബന്ധിച്ച് ദുബായ് മുനിസിപ്പാലിറ്റി പരിസരത്ത് ഒരുക്കിയിരുന്നു. We have noticed a lot of understanding. We have noticed a lot of understanding from the individual and also from the companies. Like today, we are signing a memorandum of understanding with a Sirkal company. They are brought an idea is to plant 12 trees for every car they own. So this is another achievement we are looking for it. So even individual people start using the metro, there is companies they are participating in the environment. So a lot of these ideas is coming day by day. So we are in continuation of this events. I think we can achieve a lot. Diesel ne pagaram CNG il odna bus aanu idu.
ഈ പരിസ്ഥിതി സൗഹൃദ ബസ് അബുദാബിയിലെ ഒരു കമ്പനിയാണ് എത്തിച്ചിരിക്കുന്നത്. ഇത് ഗ്യാസ് കൊണ്ടാണ് ഓടുന്നത്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീസലിനെക്കാട്ടിൽ പകുതി കൂടുതൽ ലാഭകരമാണ്. നമ്മൾ ഡീസല് കൂടുതൽ പൈസ വേണ്ടി വരുന്നത്, ഗ്യാസാകുമ്പോൾ അതിൻ്റെ പകുതി ചിലവുണ്ടാവുള്ളൂ. മൈലേജ് ഒരു ഫുള്ള് നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 800-900 കിലോമീറ്റർ കിട്ടും. വൈദ്യുതിയും സൗരോർജ്ജവും ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന വിവിധ വാഹനങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായി. 2010 മുതലാണ് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ കാർഫ്രീഡേ ആചരിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ഈ ദിനം ആചരിച്ചതിലൂടെ 3500 വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റി നിർത്താനായി. ഇതിലൂടെ 10.5 ടൺ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുമായി. ഈ വർഷത്തിലെ ദിനാചരണത്തിലൂടെ 5000 വാഹനങ്ങളെയാണ് റോഡിൽ നിന്ന് മാറ്റി നിർത്താനായത്. 14 ടൺ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുറന്തള്ളൽ കുറയ്ക്കാനുമായി.